അർജന്റീന താരം മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടർ സ്ഥാപിച്ച കോഴിക്കോട് ചാത്തമംഗലം പുള്ളാവൂരിൽ ഒരു ഇഞ്ച് വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ബ്രസീൽ ആരാധകർ നെയ്മറിന്റെയും കൂറ്റൻ കട്ടൗട്ടർ സ്ഥാപിച്ചു. മെസ്സിയുടെ 30 അടി ഉയരമുള്ള കട്ടൗട്ടറിന് തൊട്ടടുത്തായാണ് നെയ്മറിന്റെ 40 അടി ഉയരമുള്ള കട്ടൗട്ടറും സ്ഥാപിച്ചത്. ഇതോടെ ലോകകപ്പിന്റെ വാശിയും വീറും ഏറി വരികയാണ് പുള്ളാവൂരിൽ. കഴിഞ്ഞ ദിവസം അർജന്റീന താരം ലയണൽ മെസ്സിയുടെ കൂറ്റൻ കട്ടൗട്ടർ പുഴയിൽ സ്ഥാപിച്ച് ഏറെ ശ്രദ്ധ നേടിയ പുള്ളാവൂരിലാണ് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ബ്രസീൽ ആരാധകർ നെയ്മറിന്റെ കൂറ്റൻ കട്ടൗട്ടറും സ്ഥാപിച്ചത്. മെസ്സിയുടെ 30 അടി ഉയരമുള്ള കട്ടൗട്ടറിന് തൊട്ടടുത്തായാണ് നെയ്മറിന്റെ 40 അടി ഉയരമുള്ള കട്ടൗട്ടർ സ്ഥാപിച്ചത്. കട്ടൗട്ടർ സ്ഥാപിക്കാൻ നേരത്തെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും അർജന്റീന ആരാധകർ സ്ഥാപിക്കുന്നതിനേക്കാളും വലുത് സ്ഥാപിക്കണം എന്നുള്ളതിനാലാണ് തങ്ങൾ വൈകിയതെന്ന് ബ്രസീൽ ആരാധകർ പറയുന്നു. ബ്രസീൽ ഫാൻസ് എന്നോ ഇത് പ്ലാൻ ചെയ്താ, പക്ഷെ ഞമ്മക്ക് ഇത് വെക്കാൻ ടൈമുണ്ട്. ഞങ്ങൾ കളി തുടങ്ങി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ട് വെച്ചാലും ഞങ്ങൾ കോൺഫിഡൻസാ, കാരണം ഫൈനൽ അല്ലെ കപ്പ് എന്നുള്ളൊരു ലെവലിലാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കളി തുടങ്ങി ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാലും നമുക്ക് വെക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഓൽക്ക് എന്താ വെച്ചാൽ കളി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് വെച്ചത് കളി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഓല് ഫസ്റ്റ് റൗണ്ട് തന്നെ പുറത്തായി പോകും. പിന്നെ ഇതിന് കൂടുതൽ ആയുസ് ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് ഓല് പെട്ടെന്ന് വെച്ചതാണ്. അതാണ് ഈ ഇത് നടന്ന സംഭവം. എന്നാൽ തങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി അത് അനുകരിക്കുകയാണ് ബ്രസീൽ ആരാധകർ ചെയ്യുന്നതെന്നും സൗഹൃദത്തിന്റെ കാര്യത്തിൽ തങ്ങൾ ഒറ്റക്കെട്ടാണെങ്കിലും കളിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്നും അർജന്റീന ആരാധകരും പറയുന്നു. ഇവിടെ എല്ലാ ഫാൻസും ഉണ്ട്, അർജന്റീന ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് എല്ലാ ഫാൻസും ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആദ്യം തന്നെ ഇവിടെ അർജന്റീന ഫാൻസ് നമ്മൾ കുറച്ച് മുമ്പേ തീരുമാനിച്ചതാണ് ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കിയത്. പിന്നെ അത് പോയിന്റ് നടുവ് തന്നെ സ്ഥാപിക്കാനുള്ള തീരുമാനമാക്കി. നെയ്മറിനും കൂടി വന്നപ്പോൾ പറഞ്ഞാണെങ്കിൽ ബ്രസീൽ ഫാൻസ് തീർച്ചയായിട്ടും അവർക്കുള്ള നല്ലൊരു ചൊട്ടും കൂടി കൊടുത്തിട്ടായിരുന്നു ഇവിടെ പല വീഡിയോ വൈറലായപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ വെക്കേണ്ടത് ആവശ്യമാണ്. പുള്ളാവൂരിലെ ഈ ആവേശം കാണാൻ കുന്ദമംഗലം MLA PT റഹീമും എത്തിയിരുന്നു. പുള്ളാവൂരിൻ്റെ ഫുട്ബോൾ ആവേശം ലോക പ്രശസ്തമാണെന്നും ഇത് കുന്ദമംഗലം നിയോജകമണ്ഡലത്തിന് അഭിമാനമാണെന്നും കളിയുടെ കാര്യത്തിൽ ഏറെ വേറും വാശിയുമുണ്ടെങ്കിലും സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ പുള്ളാവൂരുകാർ ഒറ്റക്കെട്ടാണെന്നും MLA പറഞ്ഞു. പുള്ളാവൂരിൻ്റെ ഈ ഫുട്ബോൾ ആവേശം ഇപ്പം ലോക പ്രശസ്തമായി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കട്ടൗട്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് നമുക്കെല്ലാം അഭിമാനകരമാണ്, പുള്ളാവൂരിന് അഭിമാനപരമാണ്. അതുകൊണ്ട് തന്നെ കുന്ദമംഗലം നിയോജകമണ്ഡലത്തിനും ഇത് അഭിമാനകരമാണ്. വളരെ സൗഹാർദ്ദപരമായി കാര്യങ്ങൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വെച്ച് തന്നെ മുന്നോട്ട് പോയിട്ട് വളരെ കാര്യമായിട്ട് അവർ ഇക്കാര്യത്തിൽ സംയമനത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് വളരെ വാശിയാണ് ഇവർ തമ്മിലെന്ന് മനസ്സിലായത്. പക്ഷേ വളരെ സൗഹാർദ്ദപരമായിട്ട് ആണ് ഒരു നമ്മളിവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഒരു കട്ടൗട്ട് വന്നു, രണ്ടാമത്തെ കട്ടൗട്ട് ഇപ്പോൾ സ്ഥാപിക്കാൻ പോവുകയാണ്. ഇതൊരു സൗഹാർദ്ദത്തിൻ്റെ നിമിഷമാണ്. നെയ്മറിൻ്റെ ഭീമൻ കട്ടൗട്ടർ ഉയർത്തുന്നത് കാണാൻ പുള്ളാവൂർ പാലത്തിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേരാണ് എത്തിയിരുന്നത്. മെസ്സിയുടെ കട്ടൗട്ടർ സോഷ്യൽ മീഡിയകളിലും ഫുട്ബോൾ ടീമുകളുടെ ഒഫീഷ്യൽ പേജുകളിലും വിദേശ മാധ്യമങ്ങളിലും തരംഗമായതുപോലെ നെയ്മറിൻ്റെ കട്ടൗട്ടറും തരംഗമാവുമെന്ന പ്രതീക്ഷയിലാണ് ബ്രസീൽ ആരാധകരും പുള്ളാവൂരിലെ ഫുട്ബോൾ പ്രേമികളും. പരസ്പരം ഫ്ലക്സുകൾ സ്ഥാപിച്ചും കട്ടൗട്ടറുകൾ സ്ഥാപിച്ചും മാത്രമല്ല പുള്ളാവൂരിലെ ഫുട്ബോൾ ആവേശം. ബ്രസീൽ ഫുട്ബോൾ ആരാധകർ സൗഹൃദ ഫുട്ബോൾ മത്സരവും ഇവിടെ സംഘടിപ്പിച്ചു. ക്യാമറമാന്മാരായ ജിയൻ ആസാദിനും റഫീഖ് തോട്ടുമുക്കത്തിനുമൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.